ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജിസിൻ ജിജോ. എല്ലാവർക്കും ജി ഫോർ ടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബഹുനില കെട്ടിടങ്ങളിൽ നിന്നും മഴ സമയത്ത് ലഭിക്കുന്ന വെള്ളം, അത് സംഭരിച്ച് വെച്ച് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഇതിനായി നമുക്ക് ഒരു പെൽട്ടൺ വീൽ ആവശ്യമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരം ടർബൈൻ ആയാലും മതി. നമ്മളിവിടെ പെൽട്ടൺ വീലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വിപണികളിൽ നിന്ന് ലഭിക്കുന്ന പെൽട്ടൺ വീലിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പെൽട്ടൺ വീൽ എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നത് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ പെൽട്ടൺ വീലിൻ്റെ ബക്കറ്റ് ആദ്യം തന്നെ ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഹാർഡ്വെയർ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സ്റ്റീൽ ബോൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ബക്കറ്റ് ഉണ്ടായിരിക്കുന്നത്. അത് നമ്മൾ വീഡിയോ കാണുന്ന പോലെ കൃത്യനേർ പകുതിക്കായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യും ആദ്യമേ തന്നെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് സ്റ്റീൽ ബോൾ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആദ്യം തന്നെ എവിടെയെങ്കിലും ഫിക്സ്ഡ് ആയിട്ട് പിടിപ്പിച്ച് വെച്ചിട്ട് വേണം നമ്മൾ കട്ടിങ് തുടങ്ങാനായിട്ട്. കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് 2 ഇഞ്ച് ഡയമീറ്റർ വരുന്ന ബോൾസാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ബക്കറ്റ് നമ്മൾ വീഡിയോ കാണുന്ന പോലെ ഒരു സൈഡ് ചിളക്കി കൊടുത്ത് സ്ട്രൈറ്റ് ആക്കുകയാണ്. അപ്പോൾ രണ്ട് ബക്കറ്റ് ഡബിൾ ബക്കറ്റ് പെൽട്ടൺ വീലാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡബിൾ ബക്കറ്റ് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സൈഡ് അതിൻ്റെ ചിളക്കി കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പോലെ രണ്ട് ഹാഫ് ബക്കറ്റുകൾ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഡബിൾ ബക്കറ്റ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡബിൾ ബക്കറ്റ് എല്ലാം റെഡിയായി കഴിഞ്ഞു. അത് ക്ലാമ്പ് ചെയ്യാനായിട്ട് നമ്മൾ ക്ലാമ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ക്ലാമ്പ് നമ്മൾ സ്റ്റീൽ റോഡ് ഉപയോഗിച്ച് സ്റ്റീൽ ബക്കറ്റുമേൽ വെൽഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ വീഡിയോ കാണുന്ന പോലെ ഒരു ഡബിൾ ഹൗസിംഗ് ബെയറിംഗ് വേണം. അപ്പോൾ ഈ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം നമ്മുടെ പെൽട്ടൺ വീലിൻ്റെ ഒരു സൈഡിലും മറ്റേ സൈഡിൽ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ MIT എന്ന് പറയുന്ന വണ്ടിയുടെ ജനറേറ്റർ പാർട്ടാണ്. അപ്പോൾ എന്ന് വെച്ചാൽ MIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ RPMൽ വർക്ക് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയൊരു RPMൽ നമ്മുടെ ഈ പെൽട്ടൺ വീൽ കറങ്ങുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് വലിയൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പെൽട്ടൺ വീൽ ബക്കറ്റ്സ്, നമ്മൾ 17 ബക്കറ്റ്സ് യൂസ് ചെയ്തു. ഇത് നമ്മൾ സെൻറ്ററിലെ ഫ്ലാൻജ് നമ്മളൊരു 8 mm തിക്നെസ്സുള്ള ഒരു റൗണ്ട് പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. അതുമേൽ നമ്മൾ ഈക്വലി അതിന് ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് ഇൻക്ലൈൻ ചെയ്ത് നമ്മൾ അതുമേൽ കൂട്ടി വെൽഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ പെൽട്ടൺ വീലിലെ ബക്കറ്റിൽ ഉള്ള ചെറിയ ഇറഗുലാരിറ്റീസ് ഒക്കെ MCയിലൊക്കെ ഇട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പെൽട്ടൺ വീലിൽ MCയിലൊക്കെ ഇട്ട് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടർബൈൻ്റെ കറക്കം നമുക്കിനി വാച്ച് ചെയ്യാം. സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് തന്നെ വെള്ളം നമ്മൾ ഓസ് വഴി നമ്മൾ ഫ്രണ്ടിൽ ഒരു നോസിലൊക്കെ പിടിപ്പിച്ച് ടർബൈനിലേക്ക് ഫോഴ്സ് ചെയ്യാണ് ഇപ്പോൾ ചെയ്തതാണിത്. ടർബൈൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ കറങ്ങുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിൽ LED കത്തുന്നത് കാണാം. കാരണം ഇത് രാത്രി നമ്മൾ ചെയ്തത് നമുക്ക് ആ ലൈറ്റിൻ്റെ വെട്ടം കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ കറങ്ങി അത് കറണ്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോട്ടിൽ. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ചൊന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മൾട്ടിമീറ്റർ റീഡിങ് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോൾട്ടേജാണ് നമ്മളിപ്പോൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം 30 വോൾട്ട്, 28 വോൾട്ട്, 26, അങ്ങനെ നമുക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കുക വോൾട്ടേജ്. നമ്മൾ
ഒരു നില ബിൽഡിങ്ങിൻ്റെ മേളിലിരിക്കുന്ന ടാങ്കിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുത്തത്. എന്നിട്ട് പോലും 30 വോൾട്ട് കിട്ടിയെങ്കിൽ ഷുവറായും നമ്മളൊരു 3 നില 4 നില ബിൽഡിങ്ങിൽ നിന്നിൻ്റെ മേളിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്കൊരു നല്ലൊരു വാല്യൂ തന്നെ കിട്ടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക, ഒപ്പം കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷുവറായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തീർച്ചയായും ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതാണ്. സോ ഹോൾഡ് ഓൺ.